നമസ്കാരം ഭാരത മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു തീവ്രവാദിയുടെ വക്കാലത്ത് ഏറ്റെടുക്കുക മറ്റൊരു സംസ്ഥാനത്തെ തീവ്രവാദ കേസിൽ യു എ പി എ ചുമത്തി ദേശീയ സുരക്ഷാ ഏജൻസി ജയിലടച്ച പ്രതിക്ക് വേണ്ടി കേരള മുഖ്യമന്ത്രി കത്തെഴുതുക പ്രതിക്ക് വേണ്ടി കേരളത്തിലെ എം പിമാർ സുപ്രീം കോടതിക്ക് കത്തെഴുതുക മാധ്യമപ്രവർത്തകർ സത്യാഗ്രഹം ഇരിക്കുക ഇസ്ലാമിക തീവ്രവാദി സിദ്ധിക്കാപ്പൻ വേണ്ടി മതേതര കേരളം ഒന്നായി രംഗത്തുണ്ട് ആരാണി സിദ്ധിക്കാപ്പൻ മതേതരക്കാർ പറയുന്നു സിദ്ധിക്കാപ്പൻ പോപ്പുലർ ഫ്രണ്ടിന്റെ തേജസ് എന്ന പത്രത്തിന്റെ പ്രതിനിധിയാണെന്ന് ആ പത്രം ഇപ്പോഴില്ലെന്നാണ് അറിവ് ഇസ്ലാമിക ഭീകരർ അവരുടെ ആശയങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്ന പത്രം പത്രം നിന്നുവെങ്കിലും ആശയം പ്രചരിപ്പിക്കണമല്ലോ തീവ്രവാദത്തിന് ആൾക്കാരെ കൂട്ടണമല്ലോ ആ പണിയാണ് സിദ്ധിക്കാപ്പൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യം തീവ്രവാദമാണ് അത് മാധ്യമ പ്രവർത്തകൻ എന്ന മുഖമുടിക്കുള്ളിൽ നിന്ന് ഭംഗിയായി ചെയ്യുന്നു എൻ ഐ എ കാപ്പിനെ അറസ്റ്റ് ചെയ്തത് യു പി തീവ്രവാദ പ്രവർത്തനത്തിന് ആളുകളെ സംഘടിപ്പിക്കുന്നതിനിടയിലാണ് അന്വേഷണ ഏജൻസികൾ സിദ്ധിക്കാപ്പിനെ നിരീക്ഷിച്ചു തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി യു പി ഭീകര പ്രവർത്തനത്തിന് വിദേശ ഫണ്ട് വരുത്തി കൊടുക്കുവാൻ പോകുന്നതിനിടയിലാണ് ഈ അറസ്റ്റ് ഉണ്ടായത് ഈ കാപ്പൻ ആളെ ചില്ലറക്കാനല്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ കെ ഡബ്ല്യു ജെയുടെ ദില്ലി ഘടകം ഭാരവാഹിയായിരുന്നു അതുകൊണ്ടാണത്രേ മാധ്യമ പ്രവർത്തകർക്ക് ഇത്ര ദണ്ണം അവർ സുപ്രീം കോടതി വരെ പോയി എന്നിട്ട് ഒരു രക്ഷയുമുണ്ടായില്ല എൻ ഐ എയുടെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട് കാപ്പൻ ഭീകരവാദി തന്നെയാണ് ആ ഭീകരവാദിക്ക് മധുര ജയിലിൽ വെച്ച് കോവിഡ് വന്നു അധികാരികൾ ആശുപത്രിയിലാക്കി ആശുപത്രിയിൽ കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്നും മൂത്രമൊഴിക്കുന്നത് കുപ്പിലാണ് എന്നൊക്കെയുമാണ് പ്രചരണം യു പി പോലീസും ജയിലധികാരികളും ഇത് തള്ളിക്കളഞ്ഞു കോടതിയുടെയും ജനങ്ങളുടെയും അനുകമ്പ ഉണ്ടാകുവാൻ പടച്ചുവിടുന്നതാണ് ഇതൊക്കെയെന്നാണ് യു പി പോലീസ് പറയുന്നത് കേരളത്തിന്റെ മാധ്യമ പ്രവർത്തകരും സിദ്ധിക്കാപ്പന്റെ ഭാര്യയും വീണ്ടും സുപ്രീം കോടതി വരെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ യു പിയിലുള്ള കാപ്പനെ ദില്ലി എയിംസിലേക്ക് മാറ്റണമെന്നാണ് അവരുടെ ആവശ്യം ഭീകരനു വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കുന്നത് കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല ബാംഗ്ലൂരിൽ ജയിലിൽ കഴിയുന്ന തീവ്രവാദി അബ്ദുൾ നാസർ മദിനയ്ക്ക് വേണ്ടി നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയ നാടാണ് നമ്മുടെ കേരളം ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മനസ്സ് തീവ്രവാദ മനസ്സ് ഇടതിനും വലതിനും ആര് ഭരിച്ചാലും തീവ്രവാദ മനസ്സ് നിലനിൽക്കും ഇതിനെ ഞങ്ങൾ മലയാളികൾ മതേതരത്വം എന്ന് വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം